फ्रेंड्स केपीआर गोल्सिंटे पुदियोरु वीडियो एल्लावर्कुम स्वागतम कॉम्प्लिमेंटरी पेपर आय मॉडर्न इंडियन हिस्टरी गांधियन टूल्स फॉर स्ट्रगल अथवा गांधियन समर रीतिकल पाठभागमायिरुन्नु नम्मൾ നോക്കിക്കൊണ്ടിരുന്നത് ഇതിൽ ഗാന്ധിയൻ ഐഡിയോളജി അഥവാ ഗാന്ധിയൻ പ്രത്യശാസ്ത്രം എന്ന ഭാഗവും ഏർലി സ്ട്രഗിളിലെ ചമ്പാരൻ സ്ട്രഗിളും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് ഏർലി സ്ട്രഗിളിലെ രണ്ടാമത്തെ ഭാഗമായ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് അഥവാ അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഇത് അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികളുടെ വേതനത്തിലുള്ള വർദ്ധനവിന് വേണ്ടി നടത്തിയ ഒരു സ്ട്രൈക്ക് ആണ് ഈ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ബോംബെ പ്രസിഡൻസിയിലെ രണ്ടാമത്തെ വലിയ നഗരമായിരുന്നു അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഇവിടെ 1916 17 അഹമ്മദാബാദ് ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഇന്ത്യയിൽ പ്ലാഗ് എന്ന അസുഖം പടർന്നു പിടിക്കുകയുണ്ടായി അങ്ങനെ ഒരുപാട് തൊഴിലാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് എന്താണ് അവിടെ ജീവഹാനി ഉണ്ടായി ഈ പ്ലാഗ് രോഗത്തിന് അതിജീവിക്കാൻ പറ്റിയവർ എന്ത് ചെയ്തു പലായനം ചെയ്തു എന്നാൽ ഇത് അവിടുത്തെ തുണിമില്ലുകളുടെ ഉൽപ്പാദനത്തെ സാരമായി ബാധിച്ചു അങ്ങനെ ഈ തൊഴിലാളികളുടെ പലായനം തടയാൻ വേണ്ടിയിട്ട് ഈ മില്ലിലെ ഉടമകൾ എന്ത് ചെയ്തു ഈ ഇവർക്ക് 80% കൂലി വർധനവ് വാഗ്ദാനം ചെയ്തു ഈ കൂലി വർധനവിനെയാണ് പ്ലാഗ് ബോണസ് എന്ന് വിളിച്ചിരുന്നത് അങ്ങനെ 1918 ഫെബ്രുവരിയിൽ ഈ പ്ലാഗ് ബോണസിനെ ചൊല്ലിയിട്ടാണ് അഹമ്മദാബാദിലെ തൊഴിലാളികളും മില്ലുടമകളും തമ്മിൽ സംഘർഷം ഉടലെടുക്കുന്നത് 1918 ആയപ്പോഴേക്കും ഈ പ്ലാഗ് ദുരിതങ്ങൾക്ക് ശമനമുണ്ടായി ഈ സമയത്ത് തന്നെ ഈ മില്ലുടമകൾ പ്ലാഗ് ബോണസ് നിർത്തൽ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ പ്ലാഗ് ബോണസ് നിർത്തിയാൽ 50% വേതനത്തിൽ വർധനവ് വേണമെന്ന് തൊഴിലാളികളെ മുതലാളികളോട് ആവശ്യപ്പെട്ടു ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് അപ്പോൾ ആ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തൊഴിലാളികൾ 50% കൂലി വർധനവ് മുതലാളിമാരോട് ആവശ്യപ്പെടുന്നത് പക്ഷേ അത് അംഗീകരിക്കാൻ ഉടമകൾ തയ്യാറായില്ല 50% വർധനവിന് പകരം 20% വർദ്ധിപ്പിച്ച് തരാമെന്ന് ഉടമകൾ പറഞ്ഞു പക്ഷേ ഇതാണെങ്കിൽ തൊഴിലാളികൾക്കും സ്വീകാര്യമായിരുന്നില്ല കാരണം ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് എന്താണ് ഭക്ഷണ സാധനങ്ങൾക്കും വസ്ത്രങ്ങൾക്കും മറ്റെല്ലാ ആവശ്യ വസ്തുക്കൾക്കും എന്താ വില ഇരട്ടിയായിട്ട് വർദ്ധിച്ചു വരുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഉടമകൾ പറഞ്ഞ ഈ ഒരു ഡിമാൻഡ് അംഗീകരിക്കാൻ തൊഴിലാളികൾക്കും പറ്റില്ലായിരുന്നു ഈ സമയത്താണ് അഹമ്മദാബാദ് മില്ലുടമ സംഘം പ്രസിഡന്റ് അംബാലാൽ സാരാഭായിയുടെ സഹോദരിയും സാമൂഹ്യ പ്രവർത്തകയുമായ അനസൂയ സാരാഭായിയെ പ്രശ്നത്തിലിടപെടാൻ മിൽ തൊഴിലാളികൾ ക്ഷണിക്കുന്നത് അങ്ങനെ അനസൂയ സാരാഭായിയാണ് ഗാന്ധിജിയോട് ഇവരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് രമ്യമായി പ്രശ്നം പരിഹരിച്ചു കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് മില്ലുടമകളുടെയും തൊഴിലാളികളുടെയും 3 വീതം പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു ആർബിട്രേഷൻ സമിതി രൂപീകരിച്ച് പ്രശ്നം പരിഹരിക്കാനാണ് ഗാന്ധിജി ആദ്യം ശ്രമിച്ചത് പക്ഷേ ഈ സമിതിയിൽ അംഗങ്ങളാവാൻ മില്ലുടമകൾ തയ്യാറായില്ല ഇതിനെ തുടർന്ന് തൊഴിലാളികൾ സമരം ആരംഭിച്ചു അങ്ങനെ 1918 ഫെബ്രുവരിയിൽ സമരത്തെ നേരിടാൻ വെച്ച ഉടമകൾ ലോക്കൗട്ട് പ്രഖ്യാപിച്ചു 20% വർധനവ് സ്വീകരിക്കുന്ന ഏതൊരു തൊഴിലാളിക്കും ഈ ജോലിയിൽ പ്രവേശിക്കാമെന്ന് ഉടമകൾ അനുവാദം നൽകി ഇതോടെ ഗാന്ധിജി വീണ്ടും പ്രശ്നത്തിൽ ഇടപെട്ടു അദ്ദേഹം ടെക്സ്റ്റൈൽ വ്യവസായത്തെ പൊതുവായും തുണിമില്ലുകളെ പ്രത്യേകമായും പഠിച്ചു പിന്നെ ഈ ബോംബെയിലെയും അഹമ്മദാബാദിലെയും തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതനം താരതമ്യം ചെയ്തു ശുചിത്വം വൈദ്യചികിത്സാ സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കി അതുപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധം തൊഴിലാളികൾക്കിടയിൽ ചെലുത്തിയ സാമ്പത്തിക ബാധ്യതകളും എല്ലാം കൂടി കണക്കിലെടുത്ത് 35% വേതന വർധനവ് നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹം തന്നെ മുതലാളിമാരോട് തൊഴിലാളികൾക്ക് 35% വേതന വർധന നൽകി പ്രശ്നം പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ഈ നിർദ്ദേശവും മില്ലുടമകൾ തള്ളിക്കളയുകയാണ് ഉണ്ടായത്
ഇതോടെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അനുവദിച്ച് കിട്ടുന്നത് വരെ മരണം വരെ ഉപവസിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. അങ്ങനെ 1918 March 15 ഗാന്ധിജി ഉപവാസം ആരംഭിച്ചു. ഓർത്ത് വെച്ചോളൂ, പിൽക്കാലത്ത് അദ്ദേഹം നടത്തിയ നിരവധി ഉപവാസ സമരങ്ങളുടെ ആദ്യ സമരമായിരുന്നു അഹമ്മദാബാദിൽ നടന്നത്. അപ്പോൾ അദ്ദേഹം നടത്തിയ ഉപവാസ സമരങ്ങളിൽ ആദ്യത്തേതായിരുന്നു അഹമ്മദാബാദ് സ്ട്രൈക്ക്, മിൽ സ്ട്രൈക്ക്. ഗാന്ധിജി ഉപവാസം തുടങ്ങിയതോടെ മില്ലുടമകൾ സമ്മർദ്ദത്തിലായി. അങ്ങനെ ഉപവാസ സമരത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ലഘുലേഖകൾ വിതരണം ചെയ്യപ്പെട്ടു. തൊഴിലാളികളുടെ കാര്യത്തിൽ ഭാവിയിൽ ഒരിക്കലും ഇടപെടുകയില്ലെന്ന് ഗാന്ധിജി ഉറപ്പു നൽകിയാൽ 35% വേതന വർധനവ് നൽകാൻ ഒരുക്കമാണെന്ന് ഈ മില്ലുടമകൾ പറഞ്ഞു. എന്നാൽ അത് തൊഴിലാളികൾ തള്ളിക്കളയുകയാണുണ്ടായത്. അങ്ങനെ പിന്നീട് ഒരു നിബന്ധനയും ഇല്ലാതെ തന്നെ ഈ മില്ലുടമകൾ ഗാന്ധിജിയുടെ ഈ ആവശ്യം അംഗീകരിച്ചു. 35% വേതനം ഈ തൊഴിലാളികൾക്ക് വർധനവ് നൽകാമെന്ന് ഒരു നിബന്ധനയും ഇല്ലാതെ തന്നെ ഗാന്ധിജിക്ക് ഉടമകൾ വാക്കുകൊടുത്തു. അതോടെ ഗാന്ധിജി ഉപവാസം അവസാനിപ്പിച്ചു. ഈ സമരത്തെ തുടർന്നാണ് 1920 അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബേഴ്സ് അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാ മെയിൻ പോയിൻറ്സും വിടാതെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.